വഴിയിലെങ്ങാനും ആ ചെടി കണ്ടാൽ അത് നോക്കി നിൽക്കും. കീഴാർനെല്ലിയോട് വല്ലാത്ത മമത തോന്നിത്തുടങ്ങുകയും ചെയ്തു. നഗരസഭയിൽ എനിക്ക് കിട്ടിയ ജോലി കീടനാശിനി അടിക്കുക എന്നതായിരുന്നു. കൂത്താടികൾ പുളച്ചു കളിക്കുന്ന അഴുക്കുചാലുകൾ തേടിപ്പിടിച്ച് കീടനാശിനി അടിക്കുന്നു. കാലത്ത് മരുന്ന് നിറച്ച സിലിണ്ടറുകൾ പിന്നിൽ വെച്ച് പമ്പുമായി ഓടകൾ തേടി ഞാൻ നടക്കുവാൻ തുടങ്ങി. അതും മൂത്തവർക്ക് മാനക്കേടായിട്ടാണ് തോന്നിയത്. ഞങ്ങളുടെ കോളേജുകളുടെ ഭാഗത്തേക്ക് വന്നേക്കരുത്. എൻ്റെ ബാങ്കിൻ്റെ മുമ്പിൽ ഓടയില്ലാത്തത് ഭാഗ്യം. അഴുക്ക് ആരില്ലാത്ത ഇടത്തേക്ക് ഇൻഷുറൻസ് ഓഫീസ് മാറ്റാൻ ഞാൻ നോക്കുകയാണ്. മൂത്തവർ ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കുവാൻ ഞാൻ തുനിഞ്ഞില്ല. എങ്കിലും അപ്പോഴും ആശ്വാസമായി അമ്മയുടെ മറ്റു വാക്കുകളും ഞാൻ കേട്ടു. നാട്ടുകാർക്ക് ആരോഗ്യമുണ്ടാക്കാനല്ലേ ഓൻ പണിയെടുക്കുന്നത്? അത് അത്ര ചെറിയൊരു കാര്യമാണോ? എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അഴുക്കിയാലുകളിൽ പുളച്ചു കിടക്കുന്ന കൂത്താടികളായി. ഇതാണല്ലോ വളർന്നു വലുതായി രാത്രികളിൽ ചോര കുടിക്കാനും പലതരം രോഗങ്ങൾ വിതയ്ക്കാനും എത്തുന്നതെന്ന് തോന്നുമ്പോൾ ദേഷ്യത്തോടെ ഞാൻ അവർക്ക് നേരെ കീടനാശിനി അടിച്ചുകൊണ്ടിരിക്കും. മരുന്നിൻ്റെ പാട കറുത്ത വെള്ളത്തിന് മുകളിൽ കട്ട പിടിച്ച് പടർന്നു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാകും. ആ സന്തോഷത്തിനിടയിലൂടെ എനിക്ക് മുമ്പിലൂടെ വില കൂടിയ പലതരം കാറുകൾ പോകുന്നത് ഞാൻ കാണും. അവയിൽ പലതിലും എൻ്റെ മൂത്തവന്മാരായിരിക്കും. എനിക്ക് നേരെ ഒരിക്കലും മുഖം തിരിക്കാതിരിക്കുവാൻ അവർ വളരെയേറെ പാടുപെടുന്നുണ്ടാവും. ഉയരക്കൂടുതലുള്ളതുകൊണ്ട് കാറിൻ്റെ സീറ്റിൽ എത്ര അമർന്നിരുന്നാലും അവരുടെ തലകൾ മുകളിൽ തൊടുന്നുണ്ടായിരിക്കും. ഒരിക്കലും എന്നിൽ നിന്ന് ഒളിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. നഗരസഭയിൽ എനിക്കൊരു ജോലി ഉണ്ടായിട്ടും അതിൻ്റെ പേരിലും ഞാൻ അറിയപ്പെട്ടില്ല. അതാണ് എന്നെ ഏറെ ദുഃഖിപ്പിക്കുന്നത്. പ്രൊഫസറുടെ അനിയൻ, ശാസ്ത്രജ്ഞൻ്റെ അനിയൻ, ബാങ്ക് മാനേജറുടെ അനിയൻ, ഇൻഷുറൻസ് ഓഫീസറുടെ അനിയൻ, എന്തുകൊണ്ടാണ് എൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടാത്തത്? എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ അവഗണിക്കുന്നത്? കീടനാശിനി അടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ഉത്തരം കണ്ടെത്താനാവാതെ കുഴങ്ങിയപ്പോൾ അമ്മയോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിലാണ് ഉത്തരം പോലും തരാനാവാതെ അമ്മ തളർന്നു പോയത്. പെട്ടെന്നൊരു നാൾ അമ്മ കുഴഞ്ഞു പോവുകയായിരുന്നു. സംസാരിക്കുവാൻ നാവ് പൊങ്ങിയില്ല. കൈകാലുകൾ ചലിപ്പിക്കുവാനും സാധ്യമായിരുന്നില്ല. അംഗങ്ങളൊന്നും ഇളക്കാൻ കഴിയാതെ മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുകയാണ്. ആ കിടപ്പിന് ഇടയിലും അമ്മ എന്നോട് എന്തോ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അമ്മയുടെ വായയോട് ഞാൻ മുഖം ചേർത്ത് വെച്ചു. അപ്പോൾ അകത്തെവിടെയോ നിന്നുള്ള കുറുകലല്ലാതെ മറ്റൊന്നും കേൾക്കുവാൻ കഴിഞ്ഞില്ല. എനിക്ക് ദുഃഖവും നിരാശയും തോന്നി. അമ്മ കിടപ്പിലായപ്പോഴും മറ്റൊരു തരത്തിൽ ഞാൻ അവഗണിക്കപ്പെട്ടു. രോഗബാധിതനായി കിടക്കുന്നത് പ്രൊഫസറുടെയും ശാസ്ത്രജ്ഞൻ്റെയും ബാങ്ക് മാനേജറുടെയും ഇൻഷുറൻസ് ഉദ്യോഗസ്ഥൻ്റെയും അമ്മ മാത്രമായിരുന്നു. കീടനാശിനി അടിക്കുന്ന ജോലിക്കാരൻ്റെ അമ്മയെ ആർക്കും അറിയില്ലായിരുന്നു. ആശുപത്രിയിൽ കിടത്തിയപ്പോഴും പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും അമ്മയുടെ അടുത്ത് ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത്.